എല്ലാവർക്കും വണ്ടർ ഹോം ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അല്ല, ഇന്നൊരു ടിപ്പാണ്. എങ്ങനെ നമുക്ക് ഏലയ്ക്ക നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി പേര് പറയുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ വീട്ടിൽ നന്നായിട്ട് ഏലയ്ക്ക പൊടിച്ചെടുക്കാൻ പറ്റില്ല, ചെറിയ തരിയൊക്കെ എപ്പോഴും കാണുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് ഏലയ്ക്ക പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 100-150 ഗ്രാം ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏലയ്ക്ക പൊടിക്കാൻ നേരത്ത് കുറഞ്ഞത് ഒരു 50 ഗ്രാം ഏലയ്ക്കയെങ്കിലും എടുക്കുക. ഇപ്പോൾ 1 അല്ലെങ്കിൽ 10 15 ഏലയ്ക്ക എടുക്കുകയാണെങ്കിൽ നമ്മൾ ജാറിൽ പൊടിക്കുമ്പോൾ അത്ര ഫൈൻ പൗഡറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറഞ്ഞത് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാമെങ്കിലും കുറയാതെ നിങ്ങൾ ഏലയ്ക്ക എടുത്തിട്ട് ഒരു പാനിൽ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുക്കുക. 1-2 മിനിറ്റ് ഒന്ന് വറുത്താൽ മതി. ചിലർക്ക് ഏലയ്ക്ക കഴുകി ഉപയോഗിക്കുന്നവരുണ്ട്, അതായത് ഇപ്പോൾ ഒരുപാട് വിഷമൊക്കെ അല്ലേ ഏലക്കയിൽ അടിക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഏലയ്ക്ക ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറിയ വെയിലൊന്ന് ഉണക്കിയിട്ട് ഒട്ടും ഈർപ്പമില്ലാതെ എടുത്തിട്ട് ഇതുപോലെ പാനിൽ ചെറിയ തീയിൽ വറുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഏലക്കയുടെ ഒരു നിറം മാറിത്തുടങ്ങും. കരിഞ്ഞൊന്നും പോയില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു നിറമൊക്കെ മാറി നമ്മൾ വറുക്കുമ്പോൾ ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങും. അപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തിയ ശേഷം അത് ചെറിയ ചൂടാവാം, ആ ചൂടോടെ മിക്സി ജാറിൽ അടിക്കരുത്, എങ്കിൽ ഈർപ്പം തട്ടും. അപ്പം ചെറിയ ചൂടോടെ നല്ല ഉണങ്ങിയ ചെറിയ ജാറിൽ മിക്സി ജാറിൽ ഏലയ്ക്ക പൊടിക്കുക. നല്ല പൗഡറായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ചിലരിൽ കുറച്ച് ഏലയ്ക്ക കാണത്തുള്ളൂ, അപ്പോൾ ഇതേപോലെ നല്ല ഫൈൻ പൗഡറായി കിട്ടത്തില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ 1-2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം അടിക്കും. ഇപ്പോൾ എനിക്ക് നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് ഏലയ്ക്ക കയ്യിൽ ഉള്ളൂ എങ്കിൽ ഇതേപോലെ ഒന്ന് അടിച്ചതിന് ശേഷം 1-2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിക്കും. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഏലയ്ക്ക പൊടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ചൂട് ഒക്കെ മാറിയ ശേഷം ഒരു ജാറിൽ, അതായത് നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ഗ്ലാസ് ജാറാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല എയർ ടൈറ്റുള്ള ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് പൗഡറെല്ലാം തട്ടി നല്ല അടച്ച് സൂക്ഷിക്കുക. അല്ല, മിക്സി ജാറിൽ തന്നെ അങ്ങനെ ഇരുന്ന അതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മിക്സി ജാറിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ജാറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത്. അപ്പോൾ ആ മണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ തീരുന്നവരെ ആ മണം നിലനിൽക്കും. ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒത്തിരി ഒരു 250 ഗ്രാം 500 ഗ്രാം അങ്ങനെ ഒരുമിച്ച് ഏലയ്ക്ക പൊടിക്കാൻ നിൽക്കുകയില്ല, കുറേച്ചെ ഒരു 100-150 ഗ്രാം ആയിട്ട് കുറേച്ചെ പൊടിക്കുകയാണെങ്കിൽ ആ മണവും നന്നായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാം ചെയ്തു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.